ഇപ്പോ കണ്ടില്ലേ ക്യാമറ AI ക്യാമറയാണ് വെക്കുന്നത്. എന്തൊരു പ്രഖ്യാപനമായിരുന്നു! AI ക്യാമറ ഇരട്ടിയിലധികം ചെലവാക്കിയിട്ടാണ്. ലോകത്തിലെ വിവിധ വലിയ ബ്രാൻഡുകൾ 1 ലക്ഷം രൂപയ്ക്കും 2 ലക്ഷം രൂപയ്ക്കും ഇതേ സ്പെക്കുലേഷനുള്ള ക്യാമറകൾ കിട്ടും. ആ ക്യാമറകൾ മേടിക്കുമ്പോൾ അതിന് 5 കൊല്ലത്തെ വാറണ്ടി കിട്ടും, 5 കൊല്ലത്തെ മെയിൻ്റനൻസ് അവർ സൗജന്യമായി നൽകും. പക്ഷേ സർക്കാർ കെൽട്രോണിനെ ഏൽപ്പിച്ച് സർക്കാരിന് ഇഷ്ടമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ചുറ്റും കറങ്ങി തിരിയുന്ന കണ്ണൂരിലെ ചില കറക്ക് കമ്പനികളാണ് ഈ AI ക്യാമറയുടെ പിന്നിലുള്ളത്. അവർ ഒരു ക്യാമറയ്ക്ക് ഈടാക്കിയിരിക്കുന്നത് 9.5 ലക്ഷം. വാറണ്ടിയില്ല, ഗ്യാരണ്ടിയില്ല, മെയിൻ്റനൻസ് ഇല്ല, അതിന് വേറൊരു 66 കോടി രൂപ മുടക്കിയിരിക്കുകയാണ്. അതായത് ഒരു ക്യാമറ വാങ്ങിക്കാൻ 9.5 ലക്ഷം, അതിന്റെ 5 കൊല്ലത്തെ മെയിൻ്റനൻസിന് ഏകദേശം അത്ര തന്നെ പൈസ, 8.5 ലക്ഷം രൂപ. അപ്പൊ എത്രയായി? 18 ലക്ഷം രൂപയായി ഒരു ക്യാമറയ്ക്ക്. 2-3 ലക്ഷം രൂപയ്ക്ക് വരെ, 1 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ വിലയ്ക്ക് ഇതേ സ്പെക്കുലേഷനുള്ള ഇന്റർനാഷണൽ ബ്രാൻഡ് ക്യാമറ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുമ്പോഴാണ് ഈ വലിയ കച്ചവടം നടന്നിരിക്കുന്നത്. അപ്പോൾ വലിയ അഴിമതിയാണ്, കൊടിയ അഴിമതിയാണ്. 3 കമ്പനികൾ ചേർന്ന് കാർട്ടൽ ഉണ്ടാക്കി അവർ തന്നെ 3 പേര് കൂടി തീരുമാനിച്ച് ഒരാൾക്ക് L1, ഒരാൾ L2, ഒരാൾ L3, അവർ ഒരുമിച്ചിരുന്നാണ് ഈ ടെൻഡർ അപേക്ഷ അവർ സമർപ്പിച്ചത്. അപ്പോൾ L1 കിട്ടിയ ആൾക്ക് സ്ട്രിക്ട് എന്ന് പറയുന്ന കമ്പനിക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്തു. അപ്പോൾ L2 ആരാന്ന് നോക്കിയപ്പോൾ L1-ന്റെ അനുജൻ തന്നെയാണ് L2. അവരുമായിട്ട് നേരത്തെ തന്നെ കരാർ ഇടപാടുള്ള വേറൊരു കമ്പനിയാണ്. അവർക്ക് ഈ AI ക്യാമറ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് AI ക്യാമറയുടെ അർത്ഥം. അപ്പൊ അവരുടെ ജോലി എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോ പാലം പണി, റോഡ് പണി, റെയിൽവേയുടെ വർക്ക് എടുക്കുക, അവരെങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ഉണ്ടാക്കുന്നത്? അതൊക്കെ ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കും, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കമ്പനിയാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി, ഇത് കഴിഞ്ഞിട്ട് ഒരു കൺസോർഷ്യം ഉണ്ടാക്കി സബ് കോൺട്രാക്ട് കൊടുത്തു. സബ് കോൺട്രാക്ട് കൊടുത്തത് 2 കമ്പനിയാണ്. ഒന്ന് കണ്ണൂരിലെ പ്രസാദിയ എന്ന് പറയുന്ന കോഴിക്കോട് കണ്ണൂരുള്ള ഒരു കമ്പനി, വേറൊരു കമ്പനി, അവരാണ് ഇതിന്റെ പണം മുഴുവൻ മുടക്കുന്നത്. അപ്പോൾ ഈ ആദ്യം കിട്ടിയ കമ്പനിക്ക് നോക്കുകൂലി മാത്രമല്ല, 6% 9 കോടി രൂപ അവർക്ക് കൊടുത്താൽ അവർ സലാം പറഞ്ഞു പോകും. അപ്പൊ ടെൻഡർ കിട്ടിയ കമ്പനിയല്ല പരിപാടി നടത്തുന്നത്, വേറെ 2 കമ്പനി കൂടിയാ. അപ്പൊ നോക്കിയപ്പോൾ പ്രസാദിയയും വേറൊരു കമ്പനി, അവിടെ പറഞ്ഞിരിക്കുന്നത് ലാഭത്തിന്റെ 60% പ്രസാദിയയ്ക്ക്, 40% കാശ് മുടക്കണവന്, 75 കോടി മുടക്കണവന്. അതെന്താ? അങ്ങനെയാണ്, 40% കാശ് മുടക്കുന്നവന് ഭാവിയിലെ ലാഭം. പ്രസാദിയ കമ്പനി വീണ്ടും നോക്കി നിൽക്കുന്നതിന് 60%. ആരുടെയാണ് പ്രസാദിയ? ആരാണ് പ്രസാദിയുടെ അപ്പൊ കാശ് മുഴുവൻ കൂടെ പോയിരിക്കുന്നത്? പ്രസാദിയയിലേക്ക്. അപ്പൊ വരുന്ന ദിവസങ്ങൾ അത് ആരുടേതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ഗവൺമെന്റ് അവരുടെ ദുരിതം കൂടുതൽ ദുരിതപൂർണമാക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയും മറുവശത്ത് കൊള്ള ചെയ്ത് നാടിനെ കൊള്ള ചെയ്യുന്ന പരിപാടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് എല്ലാ ലോക്കൽ ബോഡികളുടെയും മുന്നിലേക്ക് ഈ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടത്തുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZMalayalam News എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.